ോറും നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് മാറിക്കൊണ്ടിരിക്കുക നാട്ടിലെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നാട്ടിലെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് സാധനം വാങ്ങാൻ വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾ എൽ സ്റ്റോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കേട്ടോ വീഡിയോസ് വരുന്നത് അപ്പോൾ ചില ഇടയ്ക്ക് ആഴ്ചകളിൽ ചില തിരക്കുകളൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റാതെ കൊണ്ടാണ് ഇടയ്ക്ക് ഓരോ ആഴ്ചകളിലൊക്കെ വീഡിയോ മിസ്സായി പോകുന്നത് എന്നാൽ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടണം എന്നൊക്കെ രീതിയിൽ ഞാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട് ചില സമയത്തൊക്കെ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാ ഇടാത്തത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ സ്ഥിരമായിട്ടുള്ള ടോപ്പിക്സുകളിൽ നിന്നും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം വീടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പം വീടിൻ്റെ എന്താ പറയുക അപ്ഗ്രഡേഷൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീട് വാങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളാണ് അങ്ങനത്തെ കണ്ടൻറ്റ്സ് ഒന്നും തീർന്നിട്ടില്ല കുറച്ചുകൂടെ ഇതിപ്പോൾ ഉണ്ട് സ്റ്റോക്കിൽ ചെയ്യാനായിട്ട് പക്ഷേ ഇന്നിപ്പം അത് അത് അതിന് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇന്ന് വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരു ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പ്ലസ് വൺ ഇയറും കൂടെ ആഡ് ആഡ് ആയി കഴിഞ്ഞിട്ടുള്ള രണ്ടു വർഷം ഞാൻ യു കെയിൽ നിന്നതിന് ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ വേറൊന്നുമല്ല യു കെയിൽ വന്നിട്ട് എന്താ എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു വൺ ഇയർ എക്സ്പീരിയൻസ് യു കെയിലെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല വളരെ നല്ല അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു എൻ്റെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു വർഷം കൂടെ കഴിഞ്ഞു ഇയേഴ്സ് യു കെയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഹസ്ബൻ്റ് സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടു ഇയേഴ്സ് ഏകദേശം കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ചേഞ്ചസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾ യു കെയിൽ ഫീൽ ചെയ്യുന്നത് യു കെ ഇപ്പോഴും ആണോ കൺട്രി അല്ലെങ്കിൽ നമുക്ക് കൺട്രി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളും അതുപോലെ തന്നെ യു കെയുടെ ലൈഫ് സ്റ്റൈൽ ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ഇവിടുത്തെ ഓവറോൾ കാര്യങ്ങൾ ഇപ്പോഴും പോകുന്നത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ദ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റായിട്ടാണ് യു കെയിൽ വന്നിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫ് ഞാനൊരു ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലാണ് യു കെയിലേക്ക് വരുന്നത് അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇന്ത്യയ്ക്കിലാണ് വരുന്നത് ടു ഇയറിൻ്റെ കോഴ്സ് ആയിരുന്നു വൺ ഇയർ കോഴ്സ് വിത്ത് വൺ ഇയർ പ്ലേസ്മെൻ്റ് ആയിരുന്നു അപ്പോൾ പ്ലേസ്മെൻ്റിൻ്റെ സമയത്ത് എനിക്ക് ഒരു ഫുൾ ടൈം ആയിട്ട് ജോബ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുമായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വന്നു പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്തു അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇപ്പം ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻറ്റ് മിസ്സായ കാലാവധിയൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ റിസൾട്ടൊക്കെ വന്നു പാസ്സായി അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോബിൽ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അന്ന് ഞങ്ങൾ വന്നത് സ്റ്റുഡൻ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് ഡിപ്പെൻ്റൻറ്റ് വിസയിലായിരുന്നു പിന്നീട് ഞങ്ങൾ രണ്ടുപേരും വിസ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് വിസയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഓവറോൾ സ്റ്റുഡൻറ്റ് ലൈഫിലെ എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും അന്ന് പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിലെനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല കാരണം അഡീഷണൽ ആയിട്ട് ഞാനൊരു മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ നാട്ടിലെ ആ ഒരു രീതി വെച്ചിട്ട് നാട്ടിലെ ഒരുപാട് നമ്മൾ ഹാർഡായിട്ട് വന്ന വന്ന ആ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്കിവിടെ അത്യാവശ്യം എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു പഠിത്തം പ്ലസ് അതിൻ്റെ കൂടെ പാർട്ട് ടൈം ഒക്കെ നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്താണ് നമ്മൾ എന്ന് വെച്ചാൽ തീരെ ഉഴപ്പിയാൽ എനിക്കറിയില്ല എക്സാം കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ കോഴ്സ് വർക്ക് പ്ലസ് എക്സാമും കൂടെ ഒക്കെ ഉള്ള കേസാവുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം പഠത്തിലൊക്കെ പ്ലസ് നമുക്ക് അത്യാവശ്യം ബാക്കി പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പാസ് ആവാൻ പറ്റുന്നതും ഒക്കെയുള്ള കോഴ്സ് അങ്ങനെ ഫെയിലർ ആവേണ്ട കണ്ടീഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ല അതാണ് എൻ്റെ ഓവറോൾ സ്റ്റുഡൻറ്റ് ലൈഫിനെ കുറിച്ചുള്ള അഭിപ്രായം പിന്നെ യൂണിതായിട്ട് പറയാമെന്ന് വിചാരിച്ചത് ഞാൻ കഴിഞ്ഞ വർഷം അത് വൺ ഇയറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കൾച്ചറ് ജി പി അവിടുത്തെ ഇവിടുത്തെ സർവീസസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ സർവീസ് എനിക്ക് മെയിൻ നമ്മൾ െ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് മെയിൻ ആയിട്ടൊരു വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ഓൺലൈൻ ആയിക്കോട്ടെ അല്ലാതെ കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ അപ്പം റിട്ടേൺസ് അതിന്റെ ഒരു കംപ്ലൈൻസ് ഹാൻഡിലിങ് ആ ഒരു പ്രൊസീജിയർ ഒക്കെ എനിക്ക് കുറച്ചും കൂടെ എന്താ നാട്ടിലെയൊക്കെ കാട്ടിലും എനിക്ക് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തോന്നി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ റൈറ്റ്സ് അതായത് നമ്മൾ ഒരു കടയിൽ കൊണ്ട് കൊടുത്ത് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് അവർ ഇടപെടുന്ന ഒരു രീതി അവരുടെ എന്താ പറയുക നമ്മളത് എന്തുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ മണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ വളരെ ഈസി ആയിട്ട് തന്നെ അവരുടെ ഒരു പ്രോസസ്സിങ് വിത്തിൻ ഡേയ്സ് ആണല്ലോ ഓരോ ബിസിനസ്സിൻ്റെ അപ്പോൾ ആ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് റിട്ടേൺ കയറുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു സാധനം എന്തും ആയിക്കോട്ടെ നമ്മൾ വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടില്ല റിട്ടേൺ പീരീഡിനുള്ളിൽ റിട്ടേൺ കൊടുക്കാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടും അതുപോലെ ഏറ്റവും വളരെ നന്നായിട്ട് ഒരു കാര്യമാണ് കേട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ഇതിനോട് ഞങ്ങൾ ഇടയ്ക്കൊന്നും നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കൊരു എന്താ ഞാനിപ്പോൾ ഇവിടെ റിട്ടേൺസ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ നാട്ടിൽ നിന്നൊരു കടയിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുത്തെ പോലെ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു അപ്പോൾ അവിടെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ആണ് അവർ പറയുന്നത് മെയിനായിട്ട് അപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അവർ ക്യാഷ് ബാക്ക് ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടില്ല അക്കൗണ്ടിൽ വരത്തില്ല ഒന്നെങ്കിൽ ആ ഒരു സ്റ്റോറിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം അല്ല അവരുടെ തന്നെ ഒരു പോയിന്റ്സ് ആയിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ നിന്നും വ്യത്യസ്തമാണല്ലോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഈസിനസ് ചില കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു പെട്ടെന്ന് റിട്ടേൺ ചെയ്യാം മാറ്റി വാങ്ങാം അല്ലെങ്കിൽ പൈസ റിട്ടേൺ കിട്ടുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജി പി ആണ് അപ്പോൾ നമ്മളുടെ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സിസ്റ്റം നമ്മുടെ ഒരു ജി പിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോക്കൽ ജി പി എവിടെയാണോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ നമുക്ക് മെഡിക്കൽ സർവീസസ് ആവശ്യമായി വരുന്ന സമയങ്ങളിൽ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോയിൻമെൻറ്റ് എടുക്കുകയൊക്കെ ആണ് ചെയ്യുന്നത് അപ്പോൾ ദൈവസായത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവർ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ പോയി അവരെ കാണാനും ഞങ്ങൾക്ക് വേണ്ട സർവീസസ് ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓവറോൾ ഇതുവരെയുള്ള ടൈമിലെ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞങ്ങൾ രണ്ടുപേരുടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ജി പി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഓരോ ആളുകളുടെ അനുസരിച്ച് ഇത് മാറും അപ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ആവണമെന്നില്ല മറ്റൊരാളുടെ അഭിപ്രായം പിന്നെ ഓരോ ആളുകൾക്കും കിട്ടുന്ന ഓരോ സ്ഥലങ്ങളിലെയും ഓരോ ജി പി ഓരോ സ്ഥലങ്ങളിലെയൊക്കെ അനുസരിച്ച് വ്യത്യാസമാണ് എന്തായാലും ഓവറോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നല്ലൊരു ജി പി സർവീസസ് ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓവറോൾ കൾച്ചർ ഇപ്പോൾ ഇവിടുത്തെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് പണ്ട് വീഡിയോസ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൾച്ചർ നല്ല വളരെ നല്ലതാണ് നമ്മൾ ഒരുപാട് ഇംപ്രസ്ഡ് ആവുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് വന്ന് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നിന്നുള്ളത് അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ മോശമായ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല പിന്നെ ഏത് നാട്ടിൽ കഴിഞ്ഞാലും പല പല ആളുകളുണ്ട് ഓരോ ആളുകൾക്ക് ഓരോരോ യുണീക് ക്യാരക്ടേഴ്സ് ആണല്ലേ അപ്പൊ നമുക്ക് എന്നാലും ഓവറോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഇവരുടെ കൾച്ചറോ ഇവിടുത്തെ ഇവർ തരുന്ന ഒരു ഫ്രീഡം പ്രൈവസി അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടെ പൊളൈറ്റായിട്ടും കുറച്ചുകൂടെ പ്ലീസിംഗ് ആയിട്ടും ഒക്കെ നമ്മളോട് ഇടപെടുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിവിങ് എക്സ്പെൻസസ് ആണ് കേട്ടോ അപ്പോൾ ഓരോ വർഷവും ഓരോ സമയവും കഴിയും തോറും ഓരോ കുറച്ച് മാസങ്ങൾ കഴിയും തോറും നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ അക്കോമഡേഷൻ ആയിക്കോട്ടെ നമ്മുടെ റെൻ്റ് ആയിക്കോട്ടെ അതുപോലെ മോഡഗേജ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ നമ്മളിനിപ്പം ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ആയിക്കോട്ടെ എല്ലാത്തിനും ചെറിയ ചെറിയ പ്രൈസസ് വ്യത്യാസങ്ങൾ ഓരോ ടൈമിലും വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിയില്ല എത്ര മാസം കൂടുമ്പോഴേക്കാണ് എന്തായാലും ഒരു മാറ്റങ്ങൾ അതിന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടു ഇയേഴ്സിന് മുന്നേ യു കെ വന്ന ടൈമിലുള്ള ഒരു എക്സ്പെൻസസും കാര്യങ്ങളും അല്ല ഇപ്പോൾ ഒരു ഒരു സാധനങ്ങൾക്കും ഉള്ളത് ഗ്രോസറി ആയാലും നമ്മുടെ റെൻ്റൊക്കെ ആയാലും ഒരുപാട് മാറി അപ്പോൾ ഞാൻ വന്ന സമയത്ത് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം സ്റ്റീവനേജിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾ റെഡിങ്ങിലേക്ക് വന്നു അപ്പോൾ റെഡിങ്ങിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെയും ഷെയർഡ് അക്കോമഡേഷനിൽ നിന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ടൈമിൽ കുറച്ച് റെൻറ്റിൽ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് റെൻ്റ് ആയാലും കുറച്ചൊക്കെ കൂടി കൗൺസിൽ ടാക്സും ബില്ലുകളും ഒക്കെ കൂടിയ സമയത്ത് കുറച്ച് വേരിയേഷൻസ് വന്നു ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്ഥിരം വാങ്ങുന്ന സാധനങ്ങൾ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമല്ലോ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൂടിയ കുറഞ്ഞില്ല ചില ചില കാര്യങ്ങൾ സ്ഥിരം വാങ്ങുന്ന സാ സാധനങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് ഇങ്ങനെ ഇങ്ങനെ പ്രൈസിൻ്റെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ഇയർ മുന്നേ ഞാൻ പറഞ്ഞ വിഷമം എന്ന് പറയുന്ന അതേ കാര്യം തന്നെ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും വിഷമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ടാക്സ് എന്ന് പറയുന്നത് അപ്പം ടാക്സ് നമുക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു എത്ര ഓരോ ടാക്സ് ബാൻഡുകൾ അനുസരിച്ച് നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം സെൽഫ് എംപ്ലോയിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അല്ലാതെ തന്നെ ഇയർ എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ ടാക്സ് പേ ചെയ്യണം അപ്പം എന്തായാലും ടാക്സിൻ്റെ കാര്യത്തിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ എന്തായാലും കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ടാക്സ് അപ്പം അതുകൊണ്ട് അതിന് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല പിന്നെ അതുമായിട്ട് നമ്മൾ ടു ഒക്കെ വൺ ഇയർ ആയപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ യൂസ്ഡ് ആയി സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്നും വർക്കിലേക്ക് മാറിയ ടൈമിൽ ടാക്സിൻ്റെ ഒരു വേരിയേഷൻ നമ്മളെ അമ്പരപ്പിച്ചു എന്നുണ്ടെങ്കിലും നമ്മളങ്ങ് യൂസ്ഡായി പിന്നീട് ഇപ്പം ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ വളരെ വളരെ യൂസ്ഡ് ആയി അതിനോട് ടാക്സ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തീർന്നു പിന്നെ ഏറ്റവും ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്ന ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും ആളുകളുടെയും ലൈഫിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു അവസ്ഥയാണ് തോന്നുന്നത് നമ്മൾ നാട്ടിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിനെത്രയാ വില അപ്പോൾ ഇതിന് അപ്പം വൺ പൗണ്ട് എത്ര അപ്പോൾ ടു പൗണ്ട്സ് അല്ല ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് നാട്ടിലെത്രയും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പൗണ്ട് ഇരുന്നൂറ്റമ്പത് പൗണ്ടിനുള്ള സാധനം വേണ്ട വാങ്ങുന്നില്ല എന്ന് നൽകി പക്ഷേ ഇരുന്നൂറ്റമ്പത് പൗണ്ടിന് നമ്മൾ നാട്ടിലേ വെച്ച് എൽ എന്ത് കണ്ടാലും നാട്ടിലേ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം നാട്ടിലെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് സാധനം വാങ്ങാനേ പറ്റില്ല അപ്പം നമ്മൾ ഇരുന്നൂറ്റമ്പത് അപ്പോൾ അതിലും കുറഞ്ഞൊരു സാധനങ്ങൾ ഇവിടെ കിട്ടാനില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ ഒരു ടൈമിൽ വന്നു പിന്നീട് എനിക്ക് തോന്നുന്ന ഏറ്റവും മെയിൻ ആയിട്ടൊരു ചേഞ്ച് എക്സ്പീരിയൻസ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത ഇപ്പം നമുക്കില്ല ടു ഇയേഴ്സിൽ യു കഴിഞ്ഞിട്ട് യു കെയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഏറ്റവും മെയിൻ ചേഞ്ച് ആയിട്ട് എനിക്ക് ഇതാണ് കേട്ടോ നമ്മൾ പ്രൈസ് നോക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല പ്രൈസ് നോക്കുന്നില്ല എന്നല്ല നാട്ടിലെ പ്രൈസുമായിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ ഇത്രയാണ് അപ്പോൾ നാട്ടിലെ എത്ര ആണ് എന്നുള്ളത് കമ്പെയർ ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു പരിപാടി ഇപ്പം ഇല്ല എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ നാട്ട് നാട്ടിലെ ഒരു വില വെച്ച് കമ്പയർ ചെയ്യും പക്ഷെ നാട്ടിലെ വില വെച്ചിട്ടൊന്നും ഇവിടെ കിട്ടാനായിട്ടില്ല പിന്നീട് നമ്മൾ പയ്യപ്പ് ചെയ്ത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു നമ്മുടെ ആ ഒരു കമ്പാരിസൺ നമ്മളങ്ങ് മാറ്റും നമുക്ക് ഏറ്റവും മെയിൻ കാര്യം കേട്ടോ നമ്മൾ ജോബ് ഇവിടുത്തെ യു കെ മാർക്കറ്റ് ജോബ് മാർക്കറ്റ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ അക്കോമഡേഷൻ ക്രൈസിസ് ജോബിന് പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് വഴിയും ഞാൻ അറിയുന്ന ആളുകൾ വഴിയൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ ഇൻഫർമേഷൻ അക്കോമഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഞാനൊക്കെ വന്ന ടൈമിലും ഉള്ളതിലും ഒരുപാട് പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട് അക്കോമഡേഷൻ്റെ റെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്നിരുന്നാലും ഓരോ സ്ഥലങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവൈലബിലിറ്റി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് ആളുകളുമൊക്കെ വന്ന് വന്നിട്ട് അവർക്ക് ചിലർക്കൊക്കെ വീട് കിട്ടാതെയും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്ക് വീട് കിട്ടാതെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ആദ്യം വരുന്ന കുറച്ച് കാലഘട്ടങ്ങളിലൊക്കെ അക്കോമഡേഷന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലങ്ങളനുസരിച്ചും മാറും തോന്നുന്നു ജോലി സാധ്യതകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഓപ്പർച്യൂണിറ്റി സ്റ്റിൽ കാണുമായിരിക്കും ചില സ്ഥലങ്ങൾ ചിലപ്പോൾ കുറച്ച് റിമോട്ട് ഏരിയ ഒക്കെ ആയതുകൊണ്ടോ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളോ ഇപ്പം ഏ എന്ത് കാര്യമായാലും നമുക്ക് എന്താ പറയുക ഒരു കിട്ടുന്നതിലും ഒരുപാട് ആളുകൾ അല്ലെ ഉള്ള ജോലിയിൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് ചെയ്യാനായിട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്വാഭാവികമായിട്ടൊരു ഷോർട്ടേജ് വരുമല്ലോ അപ്പം അങ്ങനെയുള്ളൊക്കെ ഷോർട്ടേജ് മിക്ക സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ എന്താ അന്വേഷിച്ചും പിന്നെ ഏത് ഏത് സാഹചര്യത്തിലും ജോലി ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട് അന്വേഷിച്ചും എടുത്തു വയ്ക്കുകയും ആളുകളുടെ ഹെൽപ്പൊക്കെ കൂടി ആൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഞങ്ങളുടെ ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറയാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഓരോ ആളുകളുടെ ജീവിതവും ഓരോ ആളുകൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ വെച്ചിട്ടാണ് മാറുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ജോബ് മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ കുറച്ചൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഒരു ടു ഇയേഴ്സ് മുന്നേ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ഇപ്പം നമ്മളൊരു പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുമായിരുന്നു ഒരുപാട് ഇമെയിൽ റെസ്പോൺസസ് ആയിക്കോട്ടെ കോളുകളായിക്കോട്ടെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ആവാം അവർക്ക് ഒരുപാട് കോളുകളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാനിപ്പം ഐ ടി മാർക്കറ്റ് ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടിക്ക് അത്യാവശ്യം നല്ലൊരു സ്കോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു ഇൻഫ്ലേഷനും റിസഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആവാം ഒരു ഐ ടി മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്താ പഴയ ആ ഒരു അത്രയും ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ കുറച്ച് മന്ത്സൊക്കെ കഴിയുന്ന സമയത്തേക്കിനും അതൊക്കെ ഒന്ന് മാറി വരുവായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓവറോൾ എക്സ്പീരിയൻസ് യു കെ വളരെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പിന്നെ യു കെ ആണോ നാടാണോ നമ്മുടെ നാടാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് കണ്ടറിക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പം ചില കാര്യങ്ങളിൽ നാട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം സ്റ്റിൽ പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് യു കെ തന്നെയാണ് ഇഷ്ടം പിന്നെ മെയിൻ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇല്ലല്ലോ നമ്മുടെ രണ്ട് പേരെയും പേരൻറ്റ്സ് നാട്ടിലാണ് അപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ നാട്ടിലായതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ മിസ് ചെയ്യണം അപ്പൊ അവരും കൂടെ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല യു കെയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി ഇങ്ങനെ പോകും അപ്പൊ അവർ അവരും അവർ അവിടെ ആയതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമുക്കുണ്ട് അപ്പം അവരെയും കൂടെ ഒക്കെ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല പിന്നെ എവിടെ ചെന്നാലും നമ്മൾ എന്താ അഡ്ജസ്റ്റ് ചെയ്യുക ആ ഒരു സാഹചര്യങ്ങളാക്കി പോവാന്നുള്ളതാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം കവർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്നാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ